ബ്ലൂവെയിലിന് പിന്നാലെ വീണ്ടും ആത്മഹത്യ ഗെയിം ഗെയിമിന് അഡിക്റ്റായ ഇറ്റലിയിലെ പതിനൊന്നുകാരൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നു അച്ഛനെയും അമ്മയെയും ഞാൻ സ്നേഹിക്കുന്നു തൊപ്പി അണിഞ്ഞ കറുത്ത മനുഷ്യനെ എനിക്ക് പിന്തുടരണം എനിക്ക് അധികം സമയമില്ല എന്നോട് ക്ഷമിക്കണം കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലെ വരികളാണ് ലോകത്തെ ഭീതിയിലാഴ്ത്തി നിരവധി പേരുടെ ജീവനെടുത്ത ബ്ലൂവെയിലിന്റെ ഓർമ്മകൾ ഇന്നും അവസാനിച്ചിട്ടില്ല അതിന് പിന്നാലെയാണ് ഭയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഗെയിമിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഇറ്റലിയിലെ നേപ്ലസിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം കെട്ടിടത്തിന്റെ പത്താം നിലയിലെ ജനാലിയിൽ നിന്ന് ചാടിയാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് ഓൺലൈനിൽ ഭീതികരമായ വെല്ലുവിളികളുമായി എത്തുന്ന സാങ്കല്പിക കഥാപാത്രം ജോനാഥൻ ഗലിൻഡോയാണ് കുട്ടി ഉദ്ദേശിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു കുട്ടികളെ കൊണ്ട് ഭീകരവും അപകടകരവുമായ പ്രവർത്തികൾ ചെയ്യിക്കുന്ന മനുഷ്യൻ്റെയും നായയുടെയും സമ്മിശ്ര മുഖമുള്ള കഥാപാത്രമാണ് ഗലിൻഡോ ഈ ഗെയിം കുട്ടികളെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നു ഉപഭോക്താവിന്റെ സമൂഹ മാധ്യമത്തിൽ ഗലിൻഡോയെ ചേർക്കുന്നതോടെയാണ് ഗെയിം ആരംഭിക്കുന്നത് അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രേത സിനിമകൾ കാണുക എന്നീ ടാസ്കുകളിലൂടെയാണ് ഗെയിം ആരംഭിക്കുന്നത് എന്നാൽ പിന്നീട് കളിക്കാരെ സ്വയം മുറിവേൽപ്പിക്കാൻ ഉൾപ്പെടെ ഗലിൻഡോ പ്രേരിപ്പിക്കുന്നതിലൂടെ ഗെയിം വേറൊരു തലത്തിലേക്ക് മാറും ഗെയിം കളിക്കുന്നയാൾ സ്വയം മരണം വരിക്കുക എന്നതാണ് അവസാന ചലഞ്ച് ബ്ലൂവെയിലേത് സമാനമാണ് ഈ ഗെയിമെന്ന് വിദഗ്ധർ പറയുന്നു എത്ര പേർ ഈ ഗെയിമിന് അഡിക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് ഡാർക്ക് വെബിലെ പേടിപ്പെടുത്തുന്ന മറ്റൊരു വശം കൂടി പുറത്തു വരുന്നു ഗെയിമിന് വശപ്പെട്ടു പോകുന്നവരുടെ മാനസികാവസ്ഥ കണ്ട് സന്തോഷിക്കുന്ന ഒരു കൂട്ടർ ഇന്നും ഡാർക്ക് വെബിലെ ഇരുട്ടറകളിൽ മറഞ്ഞിരുന്ന് മനുഷ്യനെ വേട്ടയാടുന്നതിൻ്റെ പേടിപ്പെടുത്തുന്ന വിവരങ്ങൾ എത്രയോ തവണ പുറത്തു വന്നിട്ടുണ്ട് ബ്ലൂവെയിൽ ലോകത്തെ ഭയപ്പെടുത്തി എത്ര പേരുടെ ജീവൻ കവർന്നു ഇപ്പോഴിതാ അതിന് സമാനമായ മറ്റൊരു ഗെയിം ലോകത്തിനൊപ്പം ഇന്ത്യയെയും ആശങ്കയിലാഴ്ത്തിയിരുന്നു ബ്ലൂവെയിൽ ചലഞ്ച് ഇപ്പോൾ പുതിയ ആത്മഹത്യാ ഗെയിമിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇന്ത്യയും ആശങ്കയിലാണ് ബ്ലൂവെയിലിൻ്റെ ഇരകൾ ഇന്ത്യയിലും നിരവധി ഉണ്ടായിരുന്നു അൻപത് വെല്ലുവിളികൾക്കൊടുവിൽ ഗെയിമിന് അടിമയായവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മരണക്കളിയായിരുന്നു ബ്ലൂവെയിൽ ആത്മഹത്യാ ഗെയിം ഇപ്പോഴും ഭീഷണികൾ തന്നെയാണ് കുട്ടികളെ വേട്ടയാടുന്ന ഇത്തരം ഗെയിമുകൾ അവരുടെ ചിന്തകളെ പോലും കവർന്നെടുക്കും അവർക്കുള്ളിൽ മറ്റൊരാളെ ഉണ്ടാക്കി ഗെയിമിൻ്റെ ചലഞ്ചുകൾ ചെയ്യിപ്പിക്കുന്നു ഒടുവിൽ നിസ്സഹായരായി പോകുന്ന കുട്ടികൾക്ക് ആത്മഹത്യ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു സമൂഹം കൂടുതൽ ജാഗ്രത കാട്ടുകയും കുട്ടികളുടെ വിചാരവികാരങ്ങളെയും സംശയകരമായ പ്രവൃത്തികളെയും നിരീക്ഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം വർദ്ധിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്